ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്രയും പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. പരിശുദ്ധ സുറിയാനി സഭയുടെ വർഷാരംഭ ദിവസമാണ് പൂതോഷ് ഈത്തോ ഞായറാഴ്ച. ഒക്ടോബർ 30 ഞായറാഴ്ചയായി വരികയോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഞായറാഴ്ചയോ ആണ് പൂതോഷ് ഈത്തോ ഞായറാഴ്ചയായി പരിശുദ്ധ സഭ കണക്കാക്കുന്നത്. പൂതോഷീത്തോ എന്ന വാക്കിന് അർത്ഥം സഭയുടെ ശുദ്ധീകരണം എന്നാണ്. നമ്മൾ പലപ്പോഴും ആണ്ട് ആരംഭം വളരെ ശ്രേഷ്ഠമായിട്ട് ആഘോഷിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധ സഭയുടെ ആണ്ടാരംഭം നമ്മൾ ഗൗരവമായി എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പൂതോഷീത്തോ എന്ന വാക്കിനർത്ഥം സഭയുടെ ശുദ്ധീകരണം എന്നാണ് നമ്മൾ കണ്ടു. അതായത് ഇനി വരുന്ന ഒരു വർഷക്കാലം ഈ സഭയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ അതിന് മുന്നോടിയായി നമ്മളെല്ലാവരും സ്വയം ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 35 അധ്യായം പരിശോധിക്കുമ്പോൾ യാക്കോവും തൻ്റെ ഭാര്യമാരും മക്കളുമെല്ലാം ബേഥേലിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം യാക്കോബിനോട് ബേഥേലിൽ യാഗപീഠം പണിയുവാനായിട്ട് നിർദ്ദേശിക്കുന്നു. ആ യാഗപീഠം പണിയുവാനായി നിർദ്ദേശിക്കുമ്പോൾ യാക്കോബ് തൻ്റെ കൂടെയുള്ളവരോട് പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയുവിനെന്നാണ്. തുടർന്ന് എല്ലാ ആളുകളും അവരുടെ കയ്യിലുള്ള അന്യദേവന്മാര് കുണുക്കുകൾ മറ്റെല്ലാം യാക്കോബിൻ്റെ കയ്യിൽ കൊടുക്കുകയും അതിൻ്റെ 5 തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നത് യാക്കോബ് അവയെ ശേഖേമിനടുത്ത് ഒരു കരുവേലകത്തിൻ്റെ കീഴെ കുഴിച്ചിട്ടു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഒരു യാഗപീഠം പണിയുന്നതിന് മുമ്പായി താനും തൻ്റെ കൂടെയുള്ള എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ള ചിന്തയാണ് യാക്കോബിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യിച്ചത്. അതുപോലെ തന്നെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഒരു ഉപദേശത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. നീ ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ ബലിപീഠത്തിങ്കിൽ വെച്ച് കൂട്ടുകാരന് നിന്നോട് വല്ല വിരോധമുണ്ടെന്ന് തോന്നിയാൽ, നീ ബലിവസ്തു ബലിപീഠത്തിങ്കിൽ വെച്ച് പോയി കൂട്ടുകാരനോട് നിരപ്പായി വന്നതിന് ശേഷം ബലിയർപ്പിക്കുക എന്ന യേശു നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ഏത് കൂദാശ ചെയ്യുമ്പോഴും ഏത് നേർച്ച നടത്തുമ്പോഴും അതിനു മുമ്പായി നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. അതായത് നമ്മളെല്ലാവരും ഒരു നേർച്ച നടത്തുന്നതിന് മുമ്പായി, ഒരു വഴിപാട് നടത്തുന്നതിന് മുമ്പായി എപ്പോഴും കുമ്പസാരിച്ചിരിക്കണം എന്നാണ് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ കൂദോശീത്വ ഞായറാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ തുടർന്നുള്ള ഒരു വർഷക്കാലം നമ്മൾ ഈ സഭയിൽ ശ്രേഷ്ഠതയോടെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഈ ആദ്യ ദിവസം തന്നെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഈ വർഷം മുഴുവനും പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ നീ ഞങ്ങൾക്ക് കൃപ തരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഈ കൂദോശീത്തോ ഞായറാഴ്ച ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ട ശക്തിയും കൃപയും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചും ആശംസിച്ചും നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.